നമ്മളുടെ നക്ഷത്രങ്ങളെ പൊതുവെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് ദേവഗണമെന്നും മറ്റൊന്ന് മനുഷ്യഗണമെന്നും മൂന്നാമത്തേത് അസുരഗണമെന്നും ഉള്ള പേരിലാണ്. അപ്പോൾ ഓരോ വിഭാഗം നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് വിഭിന്നങ്ങളായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും സ്വഭാവ രീതികളുമാണ് ഉണ്ടായിരിക്കുക. ഇത് ഈ ദേവഗണവും മനുഷ്യഗണവും അസുരഗണവും എല്ലാം നമ്മൾ തരംതിരിച്ച് പ്രതിപാദിക്കുന്നത് പലപ്പോഴും വിവാഹാലോചനകളും ജാതക പൊരുത്തങ്ങളും ഉള്ള സമയത്താണ്. അപ്പോൾ ജാതക പൊരുത്തങ്ങൾ നോക്കുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ ഗണത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരിക. അതെന്താന്ന് ചോദിച്ചാൽ ഓരോ ഗണത്തിലും ജനിച്ചിട്ടുള്ള ആളുകളുടെ സ്വഭാവ സവിശേഷതകളും മാനസിക വ്യാപാരങ്ങളും കാഴ്ചപ്പാടുകളും വിഭിന്നമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് വിവാഹ പൊരുത്തത്തിൽ രണ്ട് ആളുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭാശുഭങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ ഒരു ഗണപൊരുത്തം നോക്കുന്നതും നിശ്ചയിക്കപ്പെടുന്നതും. എങ്കിൽ പോലും ഓരോ ഈ ഗണത്തിൽപ്പെടുന്ന ആളുകൾക്ക് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ ഈ വീഡിയോയിലൂടെ ഓരോ ഗണത്തിൽപ്പെടുന്ന ആളുകളുടെയും സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പ്രതിപാദിക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രത്തിലുള്ള സ്ത്രീ പുരുഷന്മാരുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ആ പേര് പോലെ തന്നെ ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഗുണവിശേഷങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതിൽ പ്രധാനമായും നമുക്ക് പറയാനുള്ളത് ദേവഗണത്തിൽപ്പെടുന്ന പുരുഷന്മാരെങ്ങനെയായിരിക്കും നോക്കുകയാണെങ്കിൽ ദേവഗണത്തിൽപ്പെടുന്ന പുരുഷന്മാർ പലപ്പോഴും ദാനധർമാദികളിലും പാണ്ഡിത്യങ്ങളിലുമൊക്കെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകളായിരിക്കും. സത്യസന്ധത തുടങ്ങിയ ഒരുപാട് ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കും. എടുത്തു പറയേണ്ട ഒരു സവിശേഷത, ഉദാഹരണമായിട്ട് പുരുഷൻ ദേവഗണത്തിലാണ് പെടുന്നതെങ്കിൽ യാതൊരു വിധത്തിലുള്ള അധാർമികമായ പ്രവൃത്തികൾ ചെയ്യാൻ ഇയാൾ തയ്യാറാകുകയില്ല എന്ന് മാത്രമല്ല മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്ന ഒരു ഗുണവും അല്ലെങ്കിൽ ഒരു കാര്യവും അയാൾ ചെയ്യുകയില്ല. സ്വന്തം മനസാക്ഷിയോടും ഈശ്വരനോടും നീതി പുലർത്തുന്ന ആളുകളായിരിക്കും ദേവഗണത്തിൽപ്പെടുന്ന പുരുഷന്മാർ. അവരുടെ ജീവിതത്തിൽ അവരെന്നും ഉയർച്ചകളും ഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉള്ള ആളുകളായിരിക്കും. പണ്ഡിതരായിരിക്കും. തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്ന തൻ്റെ അയലിനെയും തൻ്റെ കൂടെയുള്ളവരെയും തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പോലും ചെയ്യുന്ന ആളുകളായിരിക്കും. ഇവർ സേവന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇനി ദേവഗണത്തിൽപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ദേവഗണത്തിൽപ്പെടുന്ന സ്ത്രീകൾ വളരെ ഐശ്വര്യവതികളായിട്ടുള്ള ആളുകളായിരിക്കും. അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളും കർമ്മങ്ങളും ശ്രദ്ധാപൂർവം നിർവഹിക്കുന്ന ആളുകളായിരിക്കും ദേവഗണത്തിൽപ്പെടുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർ കയറി ചെല്ലുന്ന ആ ഗ്രഹം ഐശ്വര്യപൂർണമായിരിക്കും. വൃത്തി, അതുപോലെ തന്നെ ശുദ്ധത, പരിശുദ്ധി, കുറെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ നിഷ്കർഷതയോടുകൂടി സൂക്ഷിക്കുന്ന ആളുകളാണ് ഇത്തരം സ്ത്രീകൾ. അവരെ സംബന്ധിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും ഒരേപോലെ എല്ലാവരെയും കാണാനും സ്നേഹിക്കാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ദേവഗണത്തിൽപ്പെടുന്ന സ്ത്രീകളുടെ പ്രത്യേകത. അവർ പലപ്പോഴും ഔദ്യോഗികമായ രംഗങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അവർ ഉദ്യോഗം ലഭിക്കാനും അതുപോലെ തന്നെ ആ ഉദ്യോഗത്തിലാണെങ്കിലും അവർക്ക് ഉയർന്ന തലത്തിലേക്ക് കടന്നു പോകുവാനും ഒക്കെ സാധിക്കുന്ന അവർ സാമൂഹ്യപരമായിട്ടും വളരെ പ്രതിബദ്ധതയുള്ളവരും ഈശ്വര വിശ്വാസികളും സത്യധർമ്മനിഷ്ഠരും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇത്തരം സ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകത. അവർക്ക് എല്ലാ ആളുകളെയും നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ശക്തിയും അതുപോലെ തന്നെ ഒരു കഴിവും, അതായത് ഒരു നേതൃത്വ പാഠവും അവർക്കുണ്ടാകും. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാനും സാമൂഹ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഭരണ നിപുണതയുമെല്ലാം ഉള്ളവരായിരിക്കും ഈ ദേവഗണത്തിൽപ്പെടുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർ എത്ര തന്നെ ദാരിദ്ര്യമുള്ള ഒരു വീട്ടിൽ ജനിച്ചെന്ന് പറഞ്ഞാലും അവർ പടിപടിയായിട്ട് ഉയർന്നു പോകാൻ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളത് അവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെടുന്ന ആളുകളാണ്. ഈ മനുഷ്യഗണം എന്ന് പറയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കഴിവുകളും അതുപോലെ തന്നെ എല്ലാത്തരം കഴിവുകേടുകളും അവരിലും ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് സത്യം.
അവർ ജീവിതത്തിൽ ഉയരാൻ വേണ്ടി നിതാന്തമായിട്ടുള്ള പരിശ്രമങ്ങളും മറ്റും നടത്തേണ്ട ആളുകളാണ്. കാരണം അവർക്ക് ഉയർന്നു പോകുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളവരാണ്. ഒരു അഹംഭാവം ഇവർ നിഴലിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാകാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് മനുഷ്യഗണത്തിൽ ഉള്ള ആളുകൾ. താൻ പൊരുമയും താൻ തന്നെയാണ് വലുത് എന്നൊരു ചിന്താഗതിയും ഇവർക്കുണ്ടാകും. ഇവർ പൊതുവെ ഈശ്വര വിശ്വാസികൾ നടിക്കുമെങ്കിലും ഈശ്വരനിൽ പോലും അവർ തൻ്റെ ഒരു ഭാവത്തെ അവർ ഈശ്വരൻ്റെ മുമ്പിൽ പോലും അടിയറ വയ്ക്കുവാനായിട്ട് തയ്യാറാകുന്ന ആളുകളല്ല. മാത്രവുമല്ല, അവൾക്ക് ഉയർന്നു പോകണം എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥമതികൾ കൂടിയായിരിക്കും. സ്വാർത്ഥമായിട്ടുള്ള പല താല്പര്യങ്ങളും ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരെ ഉയർച്ചയെക്കാളും തങ്ങളുടെ ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും ഇവർ. എങ്കിൽ പോലും ഒരു പടിപടിയായിട്ട് ഉയർന്നു പോകുവാനും വാഹനങ്ങൾ അതുപോലെ വസ്തു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആധിപത്യം ഉണ്ടാകാനും ഇവയെല്ലാം വാങ്ങുവാനൊക്കെയുള്ള ഒരു യോഗമുണ്ടാകും. ഇപ്പോഴും അണിഞ്ഞൊരുങ്ങി തങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ തരത്തിലുള്ള പുരുഷന്മാർ. ഇനി ഈ മനുഷ്യഗണത്തിൽപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഞാൻ പറഞ്ഞു അവർ സ്വാർത്ഥമതികളായിരിക്കും. അവരുടെ കാര്യത്തിന് മാത്രമായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം മാത്രമേ മറ്റുള്ളവരുടെ കാര്യത്തിന് അവർക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുമിച്ച് പോകുമ്പോഴും തനിക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് എന്നെങ്കിലും, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പദവിയും കാര്യങ്ങളും എനിക്ക് നൽകണമെന്നും, മറ്റുള്ളവർ എന്നെ എപ്പോഴും ശ്രദ്ധിക്കണമെന്നും, മറ്റുള്ളവർ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം എന്ന് നിഴലിക്കുന്ന ഒരു ആളുകളായിരിക്കും ഈ പുരുഷ അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യഗണത്തിൽപ്പെടുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകി പോകാനായിട്ട് അല്പം ബുദ്ധിമുട്ടൊക്കെ തന്നെയുള്ളവരായിരിക്കും. ഇവർ പടിപടിയായി ഉയർന്നു പോവുകയും ഇവരെപ്പോഴും തന്നെ നിരന്തരമായിട്ടുള്ള കർമ്മങ്ങൾ ഇവർ നടത്തിക്കൊണ്ട് വേണം ഇവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവർ വിവാഹം കഴിച്ച് തന്നെയാണെങ്കിൽ, കുടുംബത്തിൽ വരികയാണെങ്കിലും, ആ കുടുംബത്തിൽ അനേകം ആളുകളുണ്ടെങ്കിൽ അവരുമായി ഇടപഴകി പോകാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് ഇവർ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുവാൻ എപ്പോഴും തയ്യാറെടുക്കേണ്ട ആൾക്കാർ. അല്ലെങ്കിൽ സ്വന്തമായി തനിക്ക് മാത്രമുള്ള ഒരു പദവിയും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്ക് മാറണം, തൻ്റെ മാത്രം ഒരു ആധിപത്യമുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഇത്തരത്തിലുള്ള തൻ്റെ കുട്ടി എപ്പോഴും മുന്നിട്ട് നിൽക്കണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്ര ഒരു സ്വാർത്ഥമായ ചില കാര്യങ്ങൾ അവരിൽ കടന്നുകൂടും എന്നുള്ളത് അവരുടെ പ്രത്യേകത. എന്നാലും ഭാഗ്യശാലികളാണ്, പൊതുവെ അവരുടെ ശ്രമബലമായി അവർ ഉയർച്ചയിലേക്ക് കടന്നു പോകാനൊക്കെ അവരെ കൊണ്ട് സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ അല്പം അഹംഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുമ്പോട്ട് പോയാലാണ് ഇവരുടെ സ്വഭാവം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്ന ആളുകൾ അസുരഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ആ പേര് പോലെ തന്നെ അല്പം ആസുരികമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേവഗണം, അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യഗണം, പിന്നെ അതിന് താഴെയായിരിക്കും ഈ അസുരഗണം എന്ന് പറയുന്ന ആൾക്കാർ. എന്തു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുവാനും ഈ അസുരഗണത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതായത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരേത് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനും, ഏത് തരത്തിൽ ചിന്തിക്കുവാനും, ഏത് തരത്തിലുള്ള ഭാഷകൾ പ്രയോഗിക്കാനും, ഏത് തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്താനും ഒക്കെ ഇവരെ കൊണ്ട് സാധിക്കും. അതിനൊന്നും ഒരു യാതൊരു വിധ മടിയും ഇവർക്കില്ല എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. തൻ്റെ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾക്ക് മാത്രം ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ അസുരഗണക്കാർ. അവരുടെ ജാതകം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കണ്ടാൽ നമുക്കിതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ അവരുടെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും അപ്പോഴുള്ള ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ഭാവിയെക്കുറിച്ചോ വരുംവരായികയെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കാത്ത ഒരു ദുശാഠ്യ പ്രകൃതിക്കാരായിരിക്കും ഇവർ. എന്ത് കാര്യങ്ങളും താൻ പിടിച്ച ഭാഗം വിജയിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഇത് ആൾക്കാർ. ആരുടെയും കീഴിൽ പ്രവർത്തിക്കാനോ ആരുമായി ഇണങ്ങിച്ചേർന്ന് പോകാനോ ഒന്നും ഇവർ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകതകൾ. കാരണം ഇവർ ആരുമായിട്ട് ഇണങ്ങിപ്പോകുവാനും ആരുമായി ചേർന്നു പോകാനും ഒന്നും ഇവർക്ക് സാധിക്കില്ല. മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളോട് കുറേ ആസക്തി കൂടെ ഇവർക്കുണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളത് ഇവരുടെ ഒരു എടുത്ത് ഈ പുരുഷന്മാരുടെ എടുത്ത് പറയേണ്ട പ്രത്യേകതകളാണ്. അസുരഗണത്തിൽപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും സ്ത്രീ സഹജമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമാണ് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പുറമേ എപ്പോഴും അവർ കാണുന്ന പോലെയല്ല അകമേ ഉള്ളത് എന്നാണ് ഇവരുടെ സ്ത്രീഗണത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പുറമേ കാണിക്കുന്നതല്ല അകമേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മളെ കണ്ട് നമ്മളോട് നല്ല വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് മാറ്റി പറയാനും അവരുടെ ഇഷ്ടത്തിനും അവരുടെ ആഗ്രഹത്തിനും നിന്നില്ലെങ്കിൽ അവർ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ പറയാനും പെട്ടെന്നൊരു വ്യക്തിയെ വെറുക്കാനും മറക്കാനും ഒക്കെ സാധിക്കുന്ന ആളുകളാണ് പൊതുവെ ഈ അസുരഗണത്തിൽപ്പെടുന്ന
സ്ത്രീ വിഭാഗം ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് വിവാഹ കാര്യങ്ങളിൽ ഈ അസുരഗണത്തെയും ദേവഗണത്തെയും മനുഷ്യഗണത്തെയൊക്കെ പ്രത്യേകം പ്രത്യേകം പരിഗണിക്കാനും അതിന് പ്രാധാന്യം കൊടുക്കാനുമുള്ള കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ദേവഗണത്തിൽപ്പെടുന്ന പുരുഷനാണ് സ്ത്രീ അസുരഗണത്തിൽപ്പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു ദിവസം പോലും സമാധാനവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള കലഹമായിരിക്കും. കാരണം അവർ പിടിച്ച പാടിൽ ആ പുരുഷനെ കൊണ്ടുവരാനുള്ള ശ്രമവും, എന്നാൽ ധർമ്മനിഷ്ഠയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും പ്രവർത്തിക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഇവർ പറയുന്നത് കേൾക്കാൻ അവർക്ക് സാധിക്കാതെ വരികയും അവർ തമ്മിൽ എന്നും കലഹവും വഴക്കും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു അവസരം ഇവർക്കുണ്ടാകും എന്നുള്ളത് എപ്പോഴും നമുക്ക് കണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അവർ മനുഷ്യഗണത്തിൽപ്പെടുന്ന ആളുകളുമായി ചേരുമ്പോൾ അതുപോലെ തന്നെയാണ്, എന്ത് ചെയ്യാനും മടിക്കില്ല എന്നുള്ളതാണ് അവരെ. അപ്പോൾ ഈ വിവാഹത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു പൊരുത്ത ചിന്തയിലാണ് ഈ ദേവ മനുഷ്യ അസുര ഗണങ്ങളെ തരംതിരിക്കുന്നത്. അത് തരംതിരിച്ച് അവരെ നോക്കിയാൽ മാത്രം, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ജാതക പൊരുത്തങ്ങൾ നോക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും വിവാഹം കലഹത്തിലും കൊലപാതകത്തിലൊക്കെ അവസാനിക്കാവുന്ന ഒരു കാര്യം. അവരെ ഈ കൊലപാതകം ചെയ്യുന്ന ആളുകളുടെ ഈ നക്ഷത്രങ്ങളും അവരുടെ ഗണവും നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവരൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രകൃതി അവരുടെ പ്രകൃതി കൊണ്ട് ഉണ്ടാകുന്നതാണ്, ഇതൊക്കെ അവരുടെ ചിന്താഗതികളും ശരീരപ്രകൃതികളും ഒക്കെ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് വിവാഹ കാര്യങ്ങളിൽ ഇത്തരം പൊരുത്തങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടും ഇത്തരം ആളുകൾ അവർക്കങ്ങനെ നൈസർഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുവാനായി സ്വയം ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Like, share, subscribe.